الحمد لله الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونستغفر ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ അല്ലാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. മരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ജനിച്ചു എന്നതുപോലെ തന്നെ ഇവിടെ നിന്ന് യാത്ര പോകണം എന്നതും സത്യമാണ്. എന്നാൽ എപ്പോഴാണ് ആ മരണത്തിന്റെ സമയം, എപ്പോഴാണ് ആ തീയതി എത്തുക, അതൊരാൾക്കും പറയുവാൻ സാധിക്കുന്നതല്ല. മഫാത്തിഹുൽ ഗൈബി ഖംസുൻ, അഞ്ചു കാര്യങ്ങളിൽപ്പെട്ട അദൃശ്യങ്ങൾ, അതിന്റെ താക്കോൽ അള്ളാഹുവിന്റെ കൈകളിലാണ്. അദൃശ്യം ആർക്കും അറിയുകയില്ല. അതിൽപ്പെട്ട അഞ്ചു കാര്യങ്ങൾ, അത് പ്രവചിക്കാൻ, അത് മുൻകൂട്ടി കാണാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് പറഞ്ഞിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വമാ തദരി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദരി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ ഒരു വ്യക്തിക്ക് എന്തു സംഭവിക്കും, എന്താണ് എന്റെ നാളെയുള്ള അവസ്ഥ, അതൊരാൾക്കും പറയുക സാധ്യമല്ല. ഒരു ഷേഖിനും ഒരു തങ്ങൾക്കും സ്വന്തം നഫ്സിന്റെ വിഷയത്തിൽ പോലും പറയുക സാധ്യമല്ല. അതുപോലെ തന്നെ വമാ തദരി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഏത് ഭൂമിയിൽ വെച്ചുകൊണ്ടാണ്, ഏത് നാട്ടിൽ വെച്ചുകൊണ്ടാണ് ഓരോരുത്തരും മരണപ്പെടുക എന്നും ഒരാൾക്കും പറയുക സാധ്യമല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, മരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയ പോലെ അവിടെയാണ് അള്ളാഹു ആ മനുഷ്യനുള്ള മരണം തീരുമാനിച്ചിട്ടുള്ളത്. ലോകത്തിന്റെ ഏതു മൂലയിലാണെങ്കിലും, ഏതു പാറക്കെട്ടുകൾക്കുള്ളിലാണെങ്കിലും, എവിടെയാണ് ആ മനുഷ്യനുള്ളത് എങ്കിലും, അള്ളാഹു എവിടെയാണോ ഒരാളുടെ മരണം കണക്കാക്കിയിട്ടുള്ളത്, അവിടേക്ക് ആ സമയത്ത് ആ മനുഷ്യൻ എത്തുക തന്നെ ചെയ്യും. അതിൽ നിന്ന് ഓടി ഒളിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഇന്ന സ്ഥലമാണ്, ഇന്ന ഭാഗമാണ് നമ്മുടെ മരണം എന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും അതിന്റെ അരികിലേക്ക് പോലും നമ്മൾ ആരും പോകുമായിരുന്നില്ല. പക്ഷേ എവിടെയാണ് എന്നോ, ഏത് സമയത്താണ് എന്നോ, പെട്ടെന്നാണോ, ഒരൽപ്പ കാലതാമസമുണ്ടോ, ഒന്നും നമുക്കറിയുകയില്ല. തൊട്ടടുത്ത നിമിഷം മരണപ്പെടും എന്ന പ്രതീക്ഷയോടുകൂടെയാണ്, എന്ന വിശ്വാസത്തോടുകൂടെയാണ് കർമ്മങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത്. മരണം നമ്മളെ തേടിയെത്തും. വജാഅത് സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്, ഏതൊന്നിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറുന്നുവോ ആ മരണം മരണവെപ്രാളവുമായി തേടിയെത്തുക തന്നെ ചെയ്യും, നമ്മുടെ അരികിലേക്ക് എത്തുക തന്നെ ചെയ്യും. ആ മരണത്തിന്റെ അരികിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീടുള്ള
ആത്മാവിന്റെ ഘട്ടങ്ങൾ, ആത്മാവിന്റെ യാത്രയെപ്പറ്റി വിശദമായി കൊണ്ട് നമുക്ക് പറഞ്ഞു നൽകി. നമ്മുടെ ശരീരത്തിൽ ആത്മാവുണ്ട്. ആത്മാവാണ് ഏറ്റവും പ്രധാനം. അതെവിടെയാണ്, എന്താണ് അതിന്റെ രൂപം ഒന്നും നമുക്കറിയുകയില്ല. എന്നാൽ മരണത്തോടുകൂടെ ആത്മാവ് യാത്ര ആരംഭിക്കുകയായി. ആ റൂഹിന്റെ യാത്ര രണ്ട് രൂപത്തിലായിരിക്കും. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച മനുഷ്യന്റെ ആത്മാവിന്റെ യാത്ര അതൊന്ന് വേറെയാണ്. അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച മനുഷ്യന്റെ ആത്മാവിന്റെ യാത്ര അത് മറ്റൊരു രൂപത്തിലാണ്. അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടെ പിന്നീട് റബ്ബിനെ കാണാനുള്ള കൊതിയാണ്. ദുനിയാവിൽ അവൻ കൊതിച്ചിട്ടുണ്ട്, ദുനിയാവിൽ അതിന് അള്ളാഹുവിനോട് അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൈകൾ ഉയർത്തി റബ്ബിനെ കാണാൻ തേടിയിട്ടുണ്ട്. എന്നാൽ മരണപ്പെടുന്നതോടുകൂടെ പിന്നീട് റബ്ബിനെ കാണാനും റബ്ബൊരുക്കി വച്ചിരിക്കുന്ന സുഖങ്ങൾ ആസ്വദിക്കാനും ആ മനുഷ്യന് കൊതിയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അഹബ്ബ ലികാ അല്ലാ അഹബ്ബല്ലാഹു ലികാഅഹു. ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവനെ കാണാൻ ഇഷ്ടപ്പെടുന്നതാണ്. വമൻ കരിഹ ലികാ അല്ലാ കരിഹല്ലാഹു ലികാഅഹു. ആർക്കെങ്കിലും അള്ളാഹുവിനെ കാണാൻ വെറുപ്പാണെങ്കിൽ, പേടിയാണെങ്കിൽ അള്ളാഹുവിനും അവനെ കണ്ടുമുട്ടാൻ വെറുപ്പായിരിക്കും. സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു സംശയം, അത് സ്വഹാബാക്കൾക്കും ഉണ്ടായി. ആയിഷ റളിയല്ലാഹു തഅലന്ന് ചോദിച്ചു, ഇന്ന ലനക്റഹുൽ മൗത്ത്, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്ക് മരണത്തെ വെറുപ്പാണ്, മരണത്തെ പേടിയാണ്. മരണമെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പേടി കാരണത്താൽ മരണത്തിനപ്പുറമാണല്ലോ റബ്ബിനെ കാണുക. ആ മരണത്തെ കാണാനുള്ള പേടി കാരണത്താൽ അള്ളാഹുവിന് ഞങ്ങളെ കാണാൻ വെറുപ്പാകുമോ? മരണം ഞങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഞങ്ങളെ കാണാനുള്ള കൊതിയുണ്ടാവുകയില്ലേ? ആയിഷ റളിയല്ലാഹു തഅലഹ ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ ദാക്, അപ്രകാരമല്ല കാര്യം. അങ്ങനെയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വലാഖിന്നൽ മുഅ്മിൻ, എന്നാൽ മുഅ്മിനായ മനുഷ്യൻ, ഇദാ ഹളറഹുൽ മൗത്ത്, അവന് മരണമാസന്നമായി കഴിഞ്ഞാൽ, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച മുഅ്മിനായ മനുഷ്യൻ മരണത്തെ കണ്ടുമുട്ടുമ്പോൾ, ബുശ്ശിറബി റിദ്വാനില്ലാഹി വകരാമതിഹി, അവൻ അള്ളാഹുവിന്റെ തൃപ്തിയെ കൊണ്ടും അള്ളാഹുവിന്റെ ആദരവിനെ കൊണ്ടും അവന് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കും. മരണപ്പെടുന്ന സമയത്ത് ഇനി അവൻ ആസ്വദിക്കാൻ പോകുന്ന സുഖങ്ങളെക്കുറിച്ചും, അള്ളാഹുവിന്റെ തൃപ്തിയിലാണ് നിന്റെ മരണമെന്നും, അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നും, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യന് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അള്ളാഹുവിനെ പേടിച്ചു ജീവിച്ച്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് വെറുക്കുക എന്നത് അത് തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഅഹബ്ബ ലികാ അല്ലാ വഅഹബ്ബ അല്ലാഹു ലികാഅഹു. അങ്ങനെ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ തൃപ്തിയെപ്പറ്റിയും ആദരവിനെപ്പറ്റിയും സ്വർഗത്തിൽ അവന് ലഭിക്കാനിരിക്കുന്ന സ്ഥാനങ്ങളെപ്പറ്റിയും മരണത്തിന്റെ സമയത്തറിയുന്നതോടുകൂടെ അവന് അവന്റെ റബ്ബിനെ കാണാനുള്ള കൊതിയായിരിക്കും, അള്ളാഹുവിനെ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹമായിരിക്കും അവനുണ്ടായിരിക്കുക. കാഫിറായ മനുഷ്യനോ, വഇന്നൽ കാഫിറ ഇദാ ഹുളിറ ബുശ്ശിറ ബിഅദാബില്ലാ വഉഖൂബതിഹി. കാഫിറായ മനുഷ്യന് അള്ളാഹുവിന്റെ കോപത്തെ പറ്റിയാണ് മരണത്തിന്റെ സമയത്ത് അവനെ അറിയിക്കുക. അവന്റെ പര്യവസാനത്തെക്കുറിച്ച്, അവന് കാത്തിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച്, അവന് കാത്തിരിക്കുന്ന നരകത്തിലെ ഭീകരമായിട്ടുള്ള ശിക്ഷകളെക്കുറിച്ച് മരണത്തിന്റെ സമയത്ത് ആ മനുഷ്യൻ അറിയിച്ചു കൊടുക്കുമ്പോ, കരിഹലികാ അല്ലാ വകരിഹല്ലാഹു ലികാഅഹു, അവന് പേടിയായിരിക്കും റബ്ബിനെ കണ്ടുമുട്ടാൻ, അള്ളാഹുവിന് അവനെ കാണാൻ വെറുപ്പുമായിരിക്കും. ഇപ്പൊ മരണത്തോടുകൂടെ തന്നെ ഒരു മനുഷ്യന് അവന്റെ അവസ്ഥ എന്താണ് എന്ന് ധാരണയുണ്ടായിരിക്കും. വളരെ പെട്ടെന്ന് ഈ ദുനിയാവിൽ നിന്ന് നമ്മുടെ സമയമെത്തി യാത്ര തിരിക്കുന്ന ആ ഒന്നാമത്തെ സമയത്തിൽ തന്നെ, റബ്ബിന്റെ തൃപ്തിയിലാണോ ഞാൻ, എന്നെ കാത്തിരിക്കുന്നത് സ്വർഗമാണോ, എന്നെ കാത്തിരിക്കുന്നത് റബ്ബിന്റെ ആദരവുകളാണോ, അവനത് അറിയുവാൻ സാധിക്കും. ആ അറിയുന്നതോടുകൂടെ
റബ്ബിനെ കാണാനും സ്വർഗത്തെ കാണാനും ആ മനുഷ്യന് വല്ലാത്ത കൊതിയായിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ആ മയ്യത്ത് അതെല്ലാവരും കൂടെ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ഇദാ വുളിഅത്തിൽ ജിനാസ ഫഹ്തമലഹ അർരിജാലു അലാ അനാഖിഹിം, ആടിയുലയുന്ന മയ്യത്തു കട്ടിലിൽ മൂന്ന് തുണികളിൽ പൊതിഞ്ഞ് ആളുകൾ നമ്മെ ചുമലിൽ വഹിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഫഇൻ കാനത്തു സാലിഹ, നല്ല മനുഷ്യനാണെങ്കിൽ, നമസ്കരിച്ച, റബ്ബിനെ പേടിച്ചു ജീവിച്ച, ഖുർആനുമായി ഹൃദയത്തെ കൂട്ടിയിണക്കിയ, അള്ളാഹുവിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്ന അങ്ങനെ സ്വാലിഹായ ഒരു മനുഷ്യനാണ് മരണപ്പെടുന്നത് എങ്കിൽ അവൻ അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട് എന്നറിഞ്ഞു, അള്ളാഹുവിന്റെ ആദരവുകൾ അവനറിഞ്ഞു. അതുകൊണ്ട് തന്നെ മയ്യത്തു കട്ടിലിൽ അവനെ വഹിച്ചു കൊണ്ടുപോകുന്ന ആളുകളോട്, അവനെ ചുമന്നു കൊണ്ടുപോകുന്ന ആളുകളോട് ഉച്ചത്തിൽ ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകൂ, എന്നെ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകൂ, കാരണം എനിക്ക് പേടിക്കേണ്ടതില്ല. ദുനിയാവിൽ ഓടി നടന്നിട്ടുണ്ട്, ദുനിയാവിൽ വിശ്രമമില്ലാതെ ഉറക്കമില്ലാതെ അള്ളാഹുവിന്റെ പ്രതിഫലം കൊതിച്ചുകൊണ്ട് ഓരോ സമയവും ഉപയോഗപ്പെടുത്തിയവനാണ് ഞാൻ. ദുനിയാവ് ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല, വില കുറഞ്ഞ ആനന്ദങ്ങളുടെ പിറകെ ദുനിയാവിൽ ഞാൻ ഓടിയിട്ടില്ല. അതുകൊണ്ട് എന്നെയും കൊണ്ട് നിങ്ങൾ ഓടിപ്പോകൂ, എന്നെ കാത്തിരിക്കുന്നത് റബ്ബിന്റെ തൃപ്തിയാണ്, എന്നെ കാത്തിരിക്കുന്നത് റബ്ബിന്റെ ആദരവുകളാണ്, എനിക്ക് റബ്ബിനെ കണ്ടുമുട്ടണം, ഖദ്ദിമൂനി, എന്നെ ഒന്ന് വേഗത്തിൽ നിങ്ങൾ കൊണ്ടുപോകൂ എന്ന് ആ മനുഷ്യൻ സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. വഇൻ കാനത്ത് ഗൈറ സാലിഹ, സ്വാലിഹല്ലാത്ത മനുഷ്യനാണെങ്കിൽ, ഇവിടെ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പുറംതിരിഞ്ഞു നിന്ന, നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയില്ലാതെ പോയ, ദീനീ പഠനത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്ന, ഹറാമുകൾ രഹസ്യത്തിൽ കാത്തുസൂക്ഷിക്കുകയും പരസ്യത്തിൽ പുണ്യവാളന്മാരായി നടക്കുകയും ചെയ്ത മനുഷ്യർ, വഇൻ കാനത്ത് ഗൈറ സാലിഹ ഖാലത് ലിഅഹ്ലിഹ, അവനെ ചുമന്നു കൊണ്ടുപോകുന്ന മനുഷ്യരോട് അവനും വിളിച്ചു പറയുന്നുണ്ട്, യാ വൈലഹ, എന്റെ നാശമേ, എന്റെ നാശം ആരംഭിച്ചു കഴിഞ്ഞു, എന്നെ കാത്ത് റബ്ബിന്റെ തൃപ്തിയില്ല, എന്നെ കാത്ത് റബ്ബിന്റെ ആദരവുകളില്ല, അള്ളാഹുവിന്റെ കോപമാണ് ഇനി കാത്തു നിൽക്കുന്നത്, ഏറ്റവും മോശമായ പര്യവസാനമാണ് കാത്തു നിൽക്കുന്നത്, ഇനി തിരുത്താനുള്ള അവസരമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നറിയാം ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, യാ വൈലഹ ഐന യദ്ഹബൂന ബിഹാ, എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്, എന്നെ നിങ്ങൾ പതുക്കെ കൊണ്ടുപോകൂ, എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. റസൂലുള്ളാഹി പറയുകയാണ്, യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസാൻ, ആ മനുഷ്യന്റെ വെപ്രാളങ്ങൾ, ആ മനുഷ്യന്റെ കരച്ചിലുകൾ, ആടിയുലയുന്ന മയ്യത്തു കട്ടിലിൽ നിന്ന് മനുഷ്യൻ അട്ടഹസിക്കുന്ന അട്ടഹാസങ്ങൾ എല്ലാ ജീവജാലങ്ങളും കേൾക്കും. അവര് കേട്ട്, ആ മനുഷ്യന്റെ കരച്ചില് കേട്ട് അവര് വെപ്രാളപ്പെട്ടു നിൽക്കും. ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെ, വലൗ സമിഅൽ ഇൻസാൻ ലസ്വഇഖ, മനുഷ്യനെങ്ങാനും ആ കരച്ചിലുകൾ കേൾക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ദുനിയാവിലെ അവസരങ്ങൾ നഷ്ടപ്പെട്ട്, ദുനിയാവിലെ സമയം നഷ്ടപ്പെട്ട്, ദുനിയാവിലെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ട് തിരിച്ചു പോകുന്ന മനുഷ്യന്റെ സങ്കടങ്ങളും കുറ്റബോധങ്ങളും നഷ്ടബോധങ്ങളും കേൾക്കുവാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ലസ്വഇഖ, ബോധം നഷ്ടപ്പെട്ട് താഴെ വിടുമായിരുന്നു. അത് കേട്ട മനുഷ്യൻ ബോധം നഷ്ടപ്പെട്ട് താഴെ വീടും, അത്രമാത്രം ഭീകരമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ സമയത്തെ കരച്ചിലുകൾ കൊണ്ട് കാര്യമില്ല. നമുക്ക് ദുനിയാവിൽ ഓടിയാൽ, ദുനിയാവിൽ നന്മകളുമായി മത്സരിച്ചാൽ, ദുനിയാവിൽ പ്രവർത്തന രംഗത്തു നിറഞ്ഞു നിന്നാൽ, നെറ്റിയിൽ വിയർപ്പ് തുള്ളികളുമായി ഈ ലോകത്തു നിന്ന് വിട പറയാൻ നമ്മൾ സാധിക്കുകയാണെങ്കിൽ മരണത്തിന് ശേഷം പറയാൻ കഴിയും, ഖദ്ദിമൂനി, കൊണ്ടുപോയിക്കൊള്ളൂ, വേഗത്തിൽ നടന്നോളൂ, കാത്തിരിക്കുന്നത് റബ്ബിന്റെ തൃപ്തികളാണ്, കാത്തിരിക്കുന്നത് റബ്ബിന്റെ ആദരവാണ്, പേടിക്കേണ്ടതില്ല, ഒരു പേടിയുമില്ല, ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ കൊണ്ടുപോകൂ എന്ന് പറയാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല മനുഷ്യന്റെ മരണത്തെപ്പറ്റി പറഞ്ഞു, അൽ മയ്യിത്തു
യഹ്ദുറുൽ മലായിക, മരണപ്പെടുന്ന സമയത്ത് മലക്കുകളെത്തും നമ്മുടെ ചുറ്റും. അതുവരെ കാണാത്ത പുതിയ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ മലക്കുകൾ ഉണ്ടായിരിക്കും, മറ്റു ജീവജാലങ്ങളുണ്ട്, നമുക്ക് കാണാൻ കഴിയാത്ത മറ്റു ജീവികളുണ്ട്. എന്നാൽ മരണത്തിന്റെ സമയത്ത് മലക്കുകൾ നമ്മുടെ അരികിലേക്കെത്തും. ആ മലക്കുകളെ കണ്ടുകഴിഞ്ഞാൽ ആത്മാവ് ഉള്ളിലേക്ക് വലിയും. എന്നാൽ ഫഇദാ കാന റജുലു സാലിഹൻ, ഒരു നല്ല മനുഷ്യനാണ് മരണപ്പെടുന്നത് എങ്കിൽ, റബ്ബിനെ പേടിച്ചു ജീവിച്ച നല്ല മനുഷ്യന്റെ മരണമാണെങ്കിൽ, കാലൂ, ആ മലക്കുകൾ വിളിച്ചു പറയും, നല്ല തൂവെള്ള വസ്ത്രം ധരിച്ച, കണ്ടാൽ സന്തോഷം തോന്നുന്ന മലക്കുകൾ അവരുടെ അരികിലേക്കെത്തി നല്ല മനുഷ്യന്റെ അരികിൽ ഇരുന്നു കൊണ്ട് അവർ പറയും, ഉഖ്റുജി അയ്യത്തുഹ നഫ്സു ത്വയ്യിബ കാനത്തു ഫിൽ ജസദി ത്വയ്യിബ, ഒരു നല്ല ശരീരത്തിലെ ഹറാമിന്റെ സമ്പാദ്യമില്ലാത്ത, ഹറാമിൽ കൊണ്ടുപോയി വെക്കാത്ത ത്വയ്യിബായ നല്ല ശരീരത്തിലെ നല്ല ആത്മാവേ, നീ പുറത്തേക്ക് വരിക. ആ ശരീരം ഹറാമ് കഴിച്ചിട്ടില്ല, ആ ശരീരത്തിൽ പലിശയുടെ സമ്പത്തില്ല, ആ ശരീരത്തിൽ മദ്യത്തിന്റെ അംശങ്ങളില്ല, ഏതെങ്കിലും വിധത്തിലുള്ള രതിവൈകൃതങ്ങളില്ല. ത്വയ്യിബായ ശരീരം, അതിൽ ത്വയ്യിബായ ആത്മാവ്, പുറത്തേക്ക് വരികയെന്ന് മലക്കുകൾ പറയും. ഉഖ്റുജി ഹമീദ അബ്ശിരി ബിറൗഹിൻ വറൈഹാനിൻ വറബ്ബിൻ ഗൈരി ഗൽബാൻ, അബ്ശിരി, നീ സന്തോഷിക്കുക. ചുറ്റും കൂടിയ മലക്കുകൾ ആ മനുഷ്യനോട് പറയും, ആഹ്ലാദിക്കുക, സന്തോഷിക്കുക, റബ്ബിന്റെ കാരുണ്യമുണ്ട്, നിനക്ക് സുഗന്ധങ്ങളുണ്ട്, കോപിക്കാത്ത ഒരു റബ്ബ് നിന്നെ കാത്തിരിക്കുന്നുണ്ട്. സുമ്മാ യുഅറജു ബിഹാ ഇലസ്സമാ, മനുഷ്യന്റെ ആത്മാവിനെ പുറത്തേക്കെടുക്കും. ആദ്യം മലക്കുകളാണ് എത്തുക, പിന്നീടാണ് മലക്കുൽ മൗത്ത് വരിക. മലക്കുൽ മൗത്താണ് ആ മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുക. മലക്കുൽ മൗത്ത് ആത്മാവിനെ പിടിച്ചു കഴിഞ്ഞാൽ ആകാശ ലോകങ്ങളേക്കുള്ള യാത്ര ആരംഭിക്കുകയായി. ഫഇദാ അഖദഹ ലം യദഉഹ ഫി യദിഹി തർഫത ഐനിൻ ഹത്താ യഖുദൂഹ, ആത്മാവിനെ മലക്കുൽ മൗത്ത് പിടിച്ചു കഴിഞ്ഞാൽ, ഒരു നല്ല മനുഷ്യനാണെങ്കിൽ കൂജയിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന രൂപത്തിൽ, അത്രയും എളുപ്പത്തിൽ ആ നല്ല മനുഷ്യന്റെ ആത്മാവിനെ മലക്കുൽ മൗത്ത് പുറത്തേക്കെടുക്കുകയും ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് അരികിലുള്ള മലക്കുകളുടെ കൈകളിലേക്ക് ആ ആത്മാവിനെ കൈമാറുകയും ചെയ്യും. മലക്കുൽ മൗത്ത് ഇറങ്ങി വന്ന് ആത്മാവിനെ പിടിച്ച് ചുറ്റുമുള്ള മലക്കുകളുടെ കൈകളിലേക്ക്, അവരുടെ കഫൻ പുടവയിലേക്ക് ആത്മാവിനെ കൈമാറും. കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് ആ മലക്കുകൾ ആകാശ ലോകങ്ങളിലേക്ക് യാത്ര തിരിക്കും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എത്ര പെട്ടെന്നാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്? നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ആളുകൾ അന്താളിച്ചു നിൽക്കാണ്, എന്താണ് ഉപ്പാക്ക് സംഭവിച്ചത്, എന്താണ് ജേട്ടന് സംഭവിച്ചത്, എന്താണ് മകന് സംഭവിച്ചത് എന്നറിയാതെ ആളുകൾ ചുറ്റും കൂടിയിട്ടുണ്ടായിരിക്കും. വണ്ടി വിളിക്കാൻ, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഓട്ടത്തിലാണ്. പക്ഷെ നമ്മുടെ ലോകം മാറി. പിന്നെ മക്കളെ കുറിച്ചുള്ള ചിന്തയുണ്ടോ? നമ്മുടെ കച്ചവടത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടോ? തലച്ചോറിൽ നിറച്ചിരിക്കുന്ന നമ്മുടെ കച്ചവടവും നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ ഭൗതികമായ നൂറുനൂറു കാര്യങ്ങൾ, പിന്നീട് അതിനൊന്നും സ്ഥാനമില്ല. നമ്മുടെ അത്തരത്തിലുള്ള എല്ലാ വികാരങ്ങളും ദുനിയാവിൽ ബാക്കിയാക്കി ആകാശ ലോകങ്ങളിലേക്കുള്ള യാത്രയാരംഭിച്ചു. പിന്നെ ആകുള്ളത് ഈ ദുനിയാവിലെ ഓട്ടത്തിനിടയിൽ എത്ര ദീനിനു വേണ്ടി കൊടുത്തു, എത്ര ദീനിനു വേണ്ടി നമ്മൾ ചിലവഴിച്ചു, ആ കൊച്ചു കൊച്ചു സമയങ്ങൾ മാത്രമാണ് പിന്നീട് ബാക്കിയുള്ളത്. കഫൻ പുടവയെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫയജ്അലൂഹ ഫീ ദാലികൽ കഫനി വഫീ ദാലികൽ ഹനൂത്, മലക്കുകൾ ആ മനുഷ്യനെ മലക്കുൽ മൗത്ത് കൊടുത്തു കഴിഞ്ഞാൽ കഫൻ പുടവ കൊണ്ടും സുഗന്ധം കൊണ്ടും ആ മനുഷ്യനെ പൊതിയും. മലക്കുടെ കൈകളിൽ സുഗന്ധങ്ങൾ ഉണ്ടായിരിക്കും, കഫൻ പുടവ ഉണ്ടായിരിക്കും. നമ്മൾ പൈസ കൊടുത്തു വാങ്ങുന്ന തുണി ശരീരം പുതയ്ക്കാനുള്ളതാണ്, അതിൽ പ്രത്യേകിച്ച് കാര്യമില്ല.
അതെല്ലാവർക്കും ഒരേ രൂപത്തിലാണ്. അതിലെത്ര വെളുപ്പുണ്ടായാലും അതിലെത്ര സുഗന്ധമുണ്ടായാലും അതിലെത്ര അത്തർ പുരട്ടിയാലും ഒന്നും പരലോകത്ത് കിട്ടാനില്ല. കഫൻ പുടവ നന്നാകേണ്ടത് മലക്കുടെ കൈകളിലുള്ളതാണ്. യഖ്റുജു മിൻഹാ കഅത്വബി നഫ്ഹതി മിസ്കിൻ വുജിദത് അലാ വജ്ഹിൽ അർദ്. റസൂലുള്ളാഹി പറയുകയാണ്, ഭൂമുഖത്തെ ഏറ്റവും നല്ല സുഗന്ധം ആ കഫൻ പുടവയിൽ നിന്ന് വമിക്കുന്നുണ്ടായിരിക്കും. ആ കഫൻ പുടവ കൊണ്ട് ആ മനുഷ്യനെ പൊതിഞ്ഞു കഴിഞ്ഞാൽ, നല്ല മനുഷ്യനാണ് എങ്കിൽ ആ കഫൻ പുടവ കൊണ്ട് പൊതിയുന്നതോടുകൂടെ ഭൂമിയിൽ നിന്ന് അവൻ ഇത്രയും കാലം ആസ്വദിച്ചതിലെ ഏറ്റവും നല്ല സുഗന്ധം ആ മനുഷ്യൻ ആസ്വദിക്കുവാൻ കഴിയും. വയസ് അദൂന ബിഹ, ആ മനുഷ്യനുമായി അവർ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഓരോ ആകാശ ലോകങ്ങളിലും മലക്കുകൾ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. ഇൻഷാല്ലാ തുടർന്നു വരുന്ന ഖുതുബകളിൽ നമുക്ക് അതിനുശേഷമുള്ള കാഴ്ചകളും അതുപോലെ തന്നെ ദുഷിച്ച